ഈശോ കടലിന് മീതെ നടന്ന സംഭവം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ആ സമയത്ത് മറ്റ് ശിഷ്യന്മാരെല്ലാവരും വഞ്ചിയിൽ തന്നെ ഇരുന്നു. പക്ഷേ പത്രോസ് ലീഹ മാത്രം ഈശോയുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ മറ്റു ശിഷ്യന്മാർ പറഞ്ഞു കാണും, പത്രോസെ നീ മുങ്ങിപ്പോവും, സൂക്ഷിക്കണമെന്നൊക്കെ. പക്ഷേ പത്രോസ് ലീഹ അതൊന്നും കാര്യമാക്കിയില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളായിരുന്നു, എനിക്ക് ഈശോയുടെ അടുത്തെത്തണം, അതിന് ഈശോ എന്നെ സഹായിക്കും. എന്നാൽ ഒരു നിമിഷത്തേക്ക് ഈശോയിലേക്കുള്ള തന്റെ നോട്ടം പിഴച്ചപ്പോൾ അദ്ദേഹം മുങ്ങിപ്പോവാൻ തുടങ്ങി. ആക്ച്വലി പത്രോസ് ലീഹ ഈശോയിൽ അർപ്പിച്ച വിശ്വാസം നമ്മളും അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതല്ലയോ? പലവിധ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, പരീക്ഷയിൽ ഇച്ചിരി മാർക്ക് കുറഞ്ഞു പോകുമ്പോൾ, ജോലിയിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും കൊച്ചു കൊച്ചു ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാകുമ്പോഴെല്ലാം നമ്മൾ പറയാറുള്ള കാര്യമാണ്, എന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല, ഐ ആം നോട്ട് ഏബിൾ ടു ഡു ദിസ്. എന്നാൽ ഈ സമയത്ത് ഈശോ നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. ഈ വാക്കുകളുടെ അർത്ഥം നമ്മൾ അങ്ങ് കൈയും കെട്ടി ഇരുന്നാൽ മതി, ഈശോ എല്ലാം ചെയ്തു തരുമെന്നൊന്നുമല്ല. പിന്നെയോ, നമ്മൾ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുവാൻ ശ്രമിക്കുമ്പോൾ, ദൈവകരങ്ങളിലെല്ലാം ഏൽപ്പിക്കുമ്പോൾ അവിടുന്ന് തീർച്ചയായും നമ്മെ സഹായിക്കും. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ വഴിയൊരുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ കഴിവിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ വരുമ്പോൾ, ഈശോയെ എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് എനിക്കറിയാം, പക്ഷെ നീ എന്നെ സഹായിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ, ഈശോ നമ്മളെ തീർച്ചയായും സഹായിക്കും. ഇനിയെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് മനസ്സിനെ നവീകരിച്ച് വിത്ത് ഓൾ കറേജ് പൗലോസ് ലീഹ പറഞ്ഞതുപോലെ നമുക്കും പറയാം, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. You're listening to Heavenly Voice from Karis Youth.